സ്വാഭാവികമായിട്ട് ഇതിന് വേറെ രണ്ട് കൂട്ടുകാരുണ്ട്, ഞാൻ ഇറക്കി വിടില്ല, ഒരാൾ ഇറക്കി വിടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനോ ഇറക്കി വിടില്ല. ഇവ എന്താ സംസാരിച്ചു ചോദിക്കും? ഇപ്പൊ എന്ന് കയറിയാലും കലാപം മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നിർത്തി 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 നീ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നീ പറഞ്ഞു നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലോ. നീ എന്തിനു പറയുന്നത്? ഞാന് കൺസ്ട്രക്ഷൻ കാർഡ് എന്തൊരു സാധനം പോണോ? ഓക്കെ മോനെ, അപ്പൊ എനിക്ക് സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് പറഞ്ഞു ഈ വണ്ടിയില് ഇത്രയും പരിചയപ്പെടുന്ന ഒരു വരും അപ്പൊ നമ്മക്ക് ഇവ കാശില്ല എന്ന് പറഞ്ഞു പോന്നാലും ഞാനൊരാളെ ഇറക്കി വിടില്ല. അത് നിങ്ങൾ റെസ്റ്റീന്നല്ല, ഫുൾ ചാർജ് ആയാലും ഇതിന്ന് ഒരാളെ ഇറക്കി വിട്ടിട്ട് വിടൂല്ല. അത് വേറെ ഒന്നല്ല. ഇതിനെന്താ സംഭവിച്ചത് ചേട്ടൻ പറയാം? ഇവരോട് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ പിള്ളേരെ മക്കളെ അനുസരിച്ച് വന്നിട്ട് ട്യൂഷന് വരുന്നേ. ട്യൂഷന് വരുന്ന പിള്ളേർക്ക് അനുസരിച്ചു ആയിക്കോട്ടെ. ഈ ആര് പറഞ്ഞാലും 7 മണി തൊട്ട് 7 മണി വരെ അല്ല അല്ല അതല്ല അത് പണ്ടായിരുന്നു ചേട്ടാ. നിയമം മാറി, നിയമം മാറി, കാര്യമായിട്ടും നിയമം മാറി. ഞാൻ എടുത്തു തരാം. എന്നിട്ട് നിയമം മാറി ഇപ്പോഴത്തെ ഞാൻ പറയാം. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ രണ്ട് യാത്രയാണ് സൗജന്യം. സൗജന്യം എന്നല്ല, ഈ രീതിയിൽ പോകുന്നത് രണ്ട് യാത്ര. അത് എത്ര മണി മുതൽ എത്ര മണി വരെ ആയാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം തൃശ്ശൂര് പഠിക്കുന്ന കുട്ടി 6 മണിക്ക് 7 മണിക്ക് വരുമോ? 7 മണിക്കാണോ പോകുന്നത്? 6:30 കാശിനാഥം ബസ്സിൽ 6:30 പോകണം. 5:30 പോകുമ്പോ ഏത് രാത്രിയാണ്? പുലർച്ചെ 5:30 പാലക്കാട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പുലർച്ചെ 5:30 പോകുമ്പോൾ കൺസെഷൻ കൊടുത്തേ പറ്റൂ. അങ്ങനെയാണ് നിയമം. ഞങ്ങളുടെ അവകാശമാണ് ചേട്ടൻ കയ്യോങ്ങി. ഈ വണ്ടിയിൽ നിൽക്കാൻ ആർക്കില്ല. അല്ല ചേട്ടാ, ഇതിപ്പോണ്ടായി ചേട്ടാ ഞാൻ പറയില്ല. ഇനിയൊരു കാര്യം കൂടി പറയാം. ഇത് ആദ്യത്തെ നമ്മളല്ല ജയമോട്ടൻ ചേട്ടൻ ആളുടെ മോളുടെ അടുത്ത് ഈ പറഞ്ഞിട്ട് ജയമോട്ടൻ ഈ വണ്ടി വന്ന ഓടിലാണ് ഡ്രൈവറുടെ ആളെന്ന് പറഞ്ഞു. ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല. നീ ഈ വണ്ടിയിലെ ആൾക്കാരോടോ അതല്ലെങ്കിൽ കൽക്കുഴി തൊട്ട് ഇവിടെ തൃശ്ശൂർ എത്തുന്നവര് ഈ വണ്ടിയിൽ കാണുന്ന പിള്ളേരോടോ എത്തുന്ന ഒരു 10-20 പിള്ളേര് ഞാൻ ഇവരോട് ആരോട് കേറണ്ടോ അല്ലെങ്കിൽ കേറണം? അവര് എത്ര ആഴ്ച തരണം? 2 രൂപ തരാന്ന് ചേട്ടനാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നമുക്കത് കളയണമില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാക്സിമം ഇപ്പൊ ഒരു കുട്ടി ഒന്നൊരു അവഴി നിർത്തി അയാൾ ഇപ്പൊ പൗണ്ടിന്റെ അവിടെ നിന്ന് കാരണം ഇയാൾ പേടിച്ചു. ഞാൻ ഈ വണ്ടിയിൽ ആകെ എത്ര സമയം? അതാണ് പ്രശ്നം ചേട്ടാ. അതാണ് ഞങ്ങൾ ഇന്ന് ക്ലാസ് നല്ല ബസ് വരുമ്പോ 2 രൂപ കൊടുത്താൽ എന്ത് കണക്കാണ്? 5 രൂപ ചേട്ടാ, അത് ആരുണ്ടാക്കിയ കണക്കാണ്? അതായത് ഇവര്
രണ്ടാം ശനി അച്ഛൻ ഞായറാഴ്ച വരുന്നത് ആരെങ്കിലും എനിക്ക് ഫുൾ ചാർജ് എന്ന് വരുന്നത് പിള്ളേര് പഠിക്കാൻ പോണ പിള്ളേരെ ഞാൻ കയ്യോ വഴി ബ്ലോക്ക് പോട്ടെ ഞാൻ കറിഞ്ഞ്